എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരു നോൺ വെജ് ഐറ്റാണ് ചെയ്യുന്നത് അതും ചിക്കൻ വെച്ചിട്ടുള്ള ഇതിന്റെ പേരാണ് പള്ളിപ്പാളയം ചിക്കൻ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ ഐറ്റെന്ന് ഈ പള്ളിപ്പാളയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈറോഡിനടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ പള്ളിപ്പാളയം ചിക്കൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള പള്ളിപ്പാളയം ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാം ചിക്കനാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലോടു കൂടിയ ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്രസ്റ്റ് പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം എല്ലോടു കൂടിയ ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഇവിടെ വെളുത്തുള്ളി കുറച്ച് അധികം വേണം ഞാനിവിടെ ഒരു മുഴുവനായിട്ട് ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ സൈസിലുള്ളത് അത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഒരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി വേണം ഏകദേശം ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് വറ്റൽമുളക് ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് അത് നടുക്കൂടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തെ സീഡ്സ് എല്ലാം കംപ്ലീറ്റ് മാറ്റിയതാണ് ഇവിടെ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഈ വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വറ്റൽമുളക് ചേർക്കാനായിട്ട് പിന്നെ വേണ്ടത് കറിവേപ്പില തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ തേങ്ങാക്കൊത്തിടുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതനുസരിച്ചുള്ള കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് ഇവിടെ നമ്മൾ സവാള ഉപയോഗിക്കുന്നില്ല ചെറിയുള്ളി ഞാനിവിടെ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് നീളത്തിൽ ചെറിയ തിന്നായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് നമ്മളിവിടെ ഇപ്പോൾ 1 കിലോ ചിക്കൻ എടുക്കുന്നെങ്കിൽ ഏകദേശം ഒരു 500 ഗ്രാം ചെറിയുള്ളി വേണ്ടി വരും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളവൊന്നും മാറിയുകൊണ്ട് കുഴപ്പമില്ല ഏകദേശം ഒരു പ്രപ്പോർഷനാണ് ഞാൻ പറഞ്ഞത് അവസാനമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടുക് കുറച്ച് ഉഴുന്ന് പരിപ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ പിന്നെ വെളിച്ചെണ്ണ അപ്പോൾ ഈ പള്ളിപ്പാളയം ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കടായി നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം തമിഴ്നാട്ടിൽ ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറിയ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഈ സമയം തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെറിയുള്ളി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സമയം തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഒരു മസാലകളും ചേർക്കുന്നില്ല ഗരം മസാലയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈവൻ തക്കാളി പോലും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ചിക്കൻ്റെ ഡിഷാണ് ഈ പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും ഇങ്ങനെ മസാലയൊന്നും ഇല്ലാണ്ട് ചിക്കൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് 100% ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കാം നല്ല അടിപൊളി സാധനമാണ് ഇവിടെ വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ നല്ല എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ 10 എണ്ണം ധാരാളമാണ് ഇല്ലെങ്കിൽ 2-3 എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക്
ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാ കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വെക്കുക. ഇതിനകത്തോട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെ ഇതൊരു കറിയായിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് കാണാൻ പറ്റും. ഈ സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുക. നോർമലി ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ മതി ചിക്കൻ വെന്ത് വരാനായിട്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ അതനുസരിച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ എല്ലാം വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വേണേൽ വരട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഇതിലുള്ള വെളിച്ചെണ്ണ തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ പള്ളിപ്പാളയം ചിക്കൻ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ ഡി അറോമാസ്.